നമസ്കാരം. ഇന്ന് പലരും രാമായണവും മഹാഭാരതവും വെറും കഥകളായും സാങ്കല്പിക സൃഷ്ടികളായും കണക്കാക്കുന്നു. എന്നാൽ ഇവ വെറും കഥകളല്ല എന്നും ഈ ഭൂമിയിൽ സംഭവിച്ച കാര്യങ്ങളാണ് എന്നതിൻ്റെ തെളിവുകൾ കണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. രാമായണത്തിലും മഹാഭാരതത്തിലും പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ സ്ഥലങ്ങളെ ഇന്നും നമുക്ക് നേരിൽ കാണാവുന്നതാണ്. ഈ സ്ഥലങ്ങളെക്കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. രാമായണത്തിൽ യുദ്ധകാന്ഡത്തിൽ ഹനുമാൻ സ്വാമി പാതാള ലോകത്തിലേക്ക് പോകുന്ന വർണ്ണനയുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഹനുമാൻ സ്വാമി അന്ന് എത്തിച്ചേർന്ന പാതാള ലോകത്തിന് സമാനമായ ഒരു സാമ്രാജ്യം സെൻട്രൽ അമേരിക്കയിൽ നിന്നും കണ്ടെടുത്തു. ഈ സാമ്രാജ്യത്തെക്കുറിച്ചും എങ്ങനെ ഈ സ്ഥലവും ഹനുമാൻ സ്വാമിയുമായി ബന്ധമുണ്ട് എന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. 1927 ആദ്യമായി ഇത്തരമൊരു സാമ്രാജ്യത്തെ പറ്റി ലോകം അറിയുന്നത്. ഇത് ലോകത്തിനോട് വെളിപ്പെടുത്തിയത് ചാൾസ് ലിൻഡർബർഗ് ആയിരുന്നു. പൈലറ്റായിരുന്ന അദ്ദേഹം വിമാനം പറത്തുന്നതിനിടയിലാണ് സെൻട്രൽ അമേരിക്കയിൽ ഒരു വെള്ള നഗരം കണ്ടെത്തിയത്. അവിടെ പല അമൂല്യമായ വസ്തുക്കൾ ഉണ്ട് എന്ന് പിന്നീട് പ്രഖ്യാപനം നടത്തി. ഈ നഗരത്തെ തേടി അനേകം ഗവേഷകർ സെൻട്രൽ അമേരിക്കയിൽ വരികയും ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ ആർക്കും തന്നെ ഒരു വഴിത്തിരിവ് ലഭിച്ചില്ല. എന്നാൽ 1939 തിയോർഡ്രേ മോഡ് എന്ന ഒരു ഗവേഷകൻ ആ വെളുത്ത സാമ്രാജ്യത്തിൽ താൻ ചെന്നു എന്നും അവിടെ എത്തിച്ചേരുവാൻ വളരെ സാഹസികമായ കാര്യങ്ങൾ ചെയ്തു എന്നും അറിയിച്ചു. കൂടാതെ കൊടും വനത്തിൽ പെട്ടെന്ന് ഒരു വെള്ളമതിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തെ നയിച്ചിരുന്നവർക്കും കാണുവാൻ സാധിച്ചു എന്നും കൂടുതൽ ഗവേഷണം നടത്തിയപ്പോൾ മൺമറഞ്ഞു പോയ വൈറ്റ് സിറ്റിയാണ് ഇതെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവിടുത്തെ കണ്ടെത്തലുകൾ ഏവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. 1940 വെള്ളിയും പല അമൂല്യമായ വസ്തുക്കളും കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന് ആശ്ചര്യമുണ്ടാക്കിയ വസ്തു അവിടെ ഒരു കൂറ്റൻ ചവിട്ടുപടികൾ അവർ കണ്ടെത്തി. വെളുത്ത ആ ചവിട്ടുപടികൾ അദ്ദേഹം കയറി ചെന്നത് ഒരു വലിയ കുരങ്ങിന് സമാനമായ ഒരു ശില്പത്തിന് മുൻപിലേക്കായിരുന്നു. കൂടാതെ ആ നഗരത്തിൽ ചെറിയതും വലുതുമായ അത്തരം ശില്പങ്ങൾ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. ഇവ യാദൃശ്ചികം അല്ലാത്ത വിധം ഹനുമാൻ സ്വാമിയുമായി വളരെ സാമ്യം ഉണ്ടായിരുന്നു. ഒരു കാൽമുട്ട് തറയിൽ കുത്തി ഒരു കയ്യിൽ ഗദയും ഏന്തിയ രൂപത്തിലായിരുന്നു ഈ ശില്പങ്ങൾ ഏറെയും. ഇതിനാൽ ഹനുമാൻ സ്വാമിയെ ഇവിടെ താമസിച്ചിരുന്നവർ പണ്ട് ആരാധിച്ചിരുന്നു എന്ന് പറയുന്നു. എന്നാൽ അദ്ദേഹം ഈ നഗരത്തിന്റെ യഥാർത്ഥ സ്ഥലം പുറത്ത് പറഞ്ഞില്ല. അവിടേക്ക് അദ്ദേഹത്തിന് വീണ്ടും പോകണം എന്നതിനാലായിരുന്നു ഇത്. പുറം ലോകമറിയാതെ ആ നഗരത്തിലെ സ്വത്തുക്കൾ മറ്റുള്ളവർ അപഹരിക്കും എന്ന ഭീതി ഉള്ളതിനാലും, കൂടാതെ വീണ്ടും അവിടെയെത്തി കൂടുതൽ ഗവേഷണം ഒറ്റയ്ക്ക് ചെയ്യണം എന്ന ആഗ്രഹത്താലുമാണ് മോർഡ് ആ രഹസ്യ നഗരത്തിന്റെ യഥാർത്ഥ സ്ഥലം പുറത്ത് പറയാതെ ഇരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ മോർഡ് ആ നഗരത്തിലേക്ക് വീണ്ടും പോകുവാൻ സാധിക്കാതെ വളരെ നിഗൂഢമായി 1954 മരണപ്പെട്ടു. എന്നാൽ മോർഡ് ആ നഗരത്തിൽ നിന്നും കണ്ടെടുത്ത ചില വസ്തുക്കൾ ഇന്നും മ്യൂസിയത്തിൽ കാണുവാൻ സാധിക്കുന്നു. ന്യൂയോർക്ക് മ്യൂസിയത്തിൽ ഇവ കാണാവുന്നതാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം കള്ളം പറഞ്ഞു എന്നുവരെ പലരും കരുതി. കാരണം ആ നഗരത്തെ പിന്നീട് ആർക്കും കണ്ടെത്തുവാൻ സാധിക്കാത്തതിനാലായിരുന്നു ഇത്. എന്നാൽ ഇവ സാങ്കല്പികമല്ല എന്നും യഥാർത്ഥത്തിൽ അത്തരമൊരു നഗരം ഉണ്ട് എന്നും 2012 കണ്ടെത്തി. 2012 സ്റ്റീവ് എൽകിൻസ് എന്ന ഗവേഷകൻ ഈ പറയുന്ന സെൻട്രൽ അമേരിക്കയിലെ ഹോണ്ടുറാസിൽ വീണ്ടും നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെ ഈ നഗരം കണ്ടെത്തി. കാടുകളിൽ അകപ്പെട്ടുപോയ ഈ നഗരം ലിഡാർ ടെക്നോളജി ഉപയോഗിച്ച് അവർ കണ്ടെത്തി. എന്നാൽ ഇവിടെ എത്തിച്ചേരുവാൻ അവർക്ക് സാധിച്ചില്ല. ചില ഭാഗങ്ങളിൽ മാത്രമേ അവർക്ക് എത്തിച്ചേരുവാൻ സാധിച്ചുള്ളൂ. ശേഷം ഈ നഗരത്തെക്കുറിച്ച് ഒരു പുസ്തകം തന്നെ ഇറങ്ങി.
ദ സിറ്റി ഓഫ് ദ മങ്കി ഗോഡ് എന്നായിരുന്നു ആ പുസ്തകം. പാതാള ലോകത്തിലെത്തിയ ഹനുമാൻ സ്വാമി മകരധ്വജനെ തോൽപ്പിക്കുകയും അഹിരാവണനെ വധിക്കുകയും ശ്രീരാമസ്വാമിയെയും ലക്ഷ്മണനെയും മുക്തരാക്കുകയും ചെയ്തു. ശേഷം ഇവിടെ ഭരിക്കുവാൻ മകരധ്വജനെ രാജാവാക്കി. അന്ന് അഹിരാവണനെ ഹനുമാൻ സ്വാമി വധിച്ച സ്ഥലമാണ് ഈ വൈറ്റ് സിറ്റി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനാലാണ് ഈ നഗരത്തിൽ ഹനുമാൻ സ്വാമിയെ ഏവരും പൂജിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇവിടെ ബലി നടത്തപ്പെട്ടിരുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഹനുമാൻ സ്വാമിയുടെ പ്രതിബിംബം പോലെയുള്ള മകരധ്വജന്റെ വിഗ്രഹങ്ങൾ ആകുവാനും ഒരു സാധ്യത ഉണ്ടാകുന്നു. രാമായണവുമായുള്ള ബന്ധം. രാമായണത്തിൽ യുദ്ധകാന്ഡത്തിൽ ശ്രീരാമസ്വാമിയെയും ലക്ഷ്മണദേവനെയും അഹിരാവണൻ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു. തന്റെ ഭഗവാനെ കണ്ടെത്തുവാൻ വേണ്ടി ഹനുമാൻ സ്വാമി പാതാള ലോകത്തിലേക്ക് പോകുന്നു. ഈ പാതാള ലോകത്തിലേക്ക് ഒരു തുരങ്കം സൃഷ്ടിച്ചതിലൂടെയാണ് സ്വാമി പോകുന്നത്. ശേഷം ഭഗവാനെ രക്ഷിക്കുവാൻ ഹനുമാൻ സ്വാമി പാതാള ലോകത്തിലേക്ക് എത്തി എന്നും അവിടെ താൻ അറിയാതെ തന്റെ പ്രതിബിംബം പോലെ സൃഷ്ടിക്കപ്പെട്ട തന്റെ മകനെ ഹനുമാൻ സ്വാമി കണ്ടു. മകരധ്വജനാണ് ഹനുമാൻ സ്വാമിയുടെ മകൻ. മകരധ്വജന്റെ ജനനവുമായി ബന്ധപ്പെട്ട വിശദമായ ഐതിഹ്യം മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. പാതാള ലോകം. ഭാരതത്തിൽ നിന്നും അല്ലെങ്കിൽ ശ്രീലങ്കയിൽ നിന്നും ഒരു തുരങ്കം ഉണ്ടാക്കിയാൽ സെൻട്രൽ അമേരിക്കയിൽ എത്തും എന്നും ഇന്ന് വൈറ്റ് സിറ്റി എവിടെയാണോ അവിടെ തന്നെ ഏകദേശം എത്തും എന്നതും ഞെട്ടിക്കുന്ന ഒരു സത്യമാകുന്നു. അതിനാൽ ഹനുമാൻ സ്വാമി ഒരു തുരങ്കം വഴി അവിടെ എത്തിച്ചേർന്നെങ്കിൽ ഈ സ്ഥലം രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന പാതാള ലോകം ആകുവാൻ സാധ്യത ഏറെയാണ്.